ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു പ്രതീക്ഷ ഷപ്പൻസ് റോഡ് വീലർ ലാബ്രഡർ ഡോബർമാൻ ഡാൽമേഷ്യൻ തുടങ്ങിയ എല്ലാ തരത്തിലുമുള്ള നായക്കുട്ടികളുടെ പൊതുവായ പരിപാലനവും അവയുടെ ഭക്ഷണ രീതികളും എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ ബോക്സിൽ കൊടുക്കുക ഒരു നായക്കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ മദർ മദർഡോഗിൻ്റെ പാൽ കുടിപ്പിക്കേണ്ടതാണ് അമ്മയോട് ചേർത്ത് കിടത്തി പാൽ പിഴിഞ്ഞു കൊടുത്താണ് കുടിപ്പിക്കേണ്ടത് നല്ല ആരോഗ്യമുള്ള നായക്കുട്ടികളാണെങ്കിൽ രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ അമ്മയോട് ചേർത്ത് കിടത്തി പാല് പിഴിഞ്ഞു കൊടുക്കുമ്പോൾ വലിച്ചു കുടിക്കാൻ തുടങ്ങും നവജാതനായ കുട്ടികളെ ഓരോ ഒരു മണിക്കൂറിലും പാല് കുടിപ്പിക്കേണ്ടതാണ് ബ്രീഡിൻ്റെ വലിപ്പം അനുസരിച്ച് ജനിക്കുമ്പോൾ ഓരോ നായക്കുട്ടിയുടെയും തൂക്കം വ്യത്യസ്തമായിരിക്കും എന്നാലും പിന്നീടുള്ള ഓരോ ദിവസം കഴിയും തോറും നായക്കുട്ടികൾക്ക് തൂക്കം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഏകദേശം രണ്ടാഴ്ച ആവുമ്പോൾ അവയുടെ കണ്ണുകൾ തുറക്കാൻ തുടങ്ങും പതിനാല് പതിനാറ് ദിവസത്തിനുള്ളിൽ എല്ലാ നായക്കുട്ടികളും കണ്ണുകൾ തുറക്കുന്നതാണ് ആ സമയമാവുമ്പോൾ അവർ തന്നെ അമ്മയുടെ അടുത്തെത്തി പാല് കുടിക്കാൻ തുടങ്ങും ഏകദേശം ഇരുപത്തിരണ്ട് ദിവസം പ്രായമായ നായ്ക്കുട്ടികൾക്ക് മദർഡോഗിൻ്റെ പാലിനൊപ്പം പാർഷ്യലി സോളിഡായ ഫുഡ് കൊടുത്തു തുടങ്ങാവുന്നതാണ് റാഗി നവധാന്യം പപ്പി സെറ തുടങ്ങിയവയെല്ലാം കൊടുക്കാവുന്നതാണ് ഇതിലേതെങ്കിലും ഒരു പൊടി വെള്ളത്തിൽ നീട്ടി അടുപ്പത്ത് വെച്ച് തിളച്ചു വരുമ്പോൾ ഒരു മുട്ടയും ചേർത്ത് തണുക്കുമ്പോൾ ഒരു ഫീഡിംഗ് ബോട്ടിലാക്കി കുടിക്കാൻ കൊടുക്കാവുന്നതാണ് നാലാഴ്ച പ്രായമാവുമ്പോൾ പല്ലുകൾ വന്നു തുടങ്ങും ആ സമയം മുതൽ ബോട്ടിൽ ഫീഡിംഗ് മാറ്റി ഒരു കുറുക്ക് പാകത്തിലാക്കി പരന്ന പാത്രത്തിൽ വെച്ച് കൊടുത്താൽ അവ നക്കി കുടിക്കാൻ തുടങ്ങും മുട്ട ആദ്യം കൊടുക്കുമ്പോൾ ഒരു മുട്ടയുടെ പകുതി കൊടുത്താൽ മതിയാവും അവയുടെ വയറിന് കുഴപ്പമൊന്നും ഇല്ല വീണ്ടും തുടരാം പുതിയ ഒരു ഏത് ഫുഡ് കൊടുക്കുമ്പോഴും എപ്പോഴും ആദ്യം കുറച്ച് മാത്രം കൊടുത്ത് ശീലിപ്പിക്കുക മദർ മദർഡോഗിൻ്റെ പാല് കുടിക്കുന്നത് നിർത്തിയ നായക്കുട്ടികൾക്ക് തുടക്കത്തിൽ നാലോ അഞ്ചോ പ്രാവശ്യം ഫുഡ് കൊടുക്കണം അത് ഒരു രണ്ട് മാസം വരെയെങ്കിലും തുടരേണ്ടതാണ് രണ്ട് മാസം കഴിയുന്ന പപ്പികൾക്ക് ദിവസം മൂന്ന് പ്രാവശ്യം ഫുഡ് കൊടുത്താൽ മതിയാവും ആറുമാസം മുതൽ ദിവസം രണ്ട് പ്രാവശ്യം ഫുഡ് കൊടുത്ത് ശീലിപ്പിക്കാം ഒരു മാസം പ്രായമാവുന്നതോടുകൂടി പപ്പികൾക്ക് ചിക്കൻ സൂപ്പ് വെച്ച് കൊടുക്കാവുന്നതാണ് മുട്ട ബോയിൽ ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് പുഴുങ്ങിക്കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ വേവിച്ച് എല്ല് നീക്കിയ കോഴിയിറച്ചി കോഴിയുടെ കരൾ മത്തങ്ങ ക്യാരറ്റ് തൈര് എന്നിവയെല്ലാം പപ്പികൾക്ക് കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മത്തി വൃത്തിയാക്കി വേവിച്ച് കൊടുക്കുന്നത് അവയുടെ രോമ വളർച്ചയെയും രോമം കൊഴിയാതിരിക്കാനും രോമങ്ങൾക്ക് ഒരു ഗ്ലൈസിങ് ഉണ്ടാവാനും സഹായിക്കും എന്ത് ഭക്ഷണം കൊടുക്കുമ്പോഴും അവയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കരുത് ഏത് ഭക്ഷണം കൊടുക്കുമ്പോഴും നന്നായി വേവിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കണം വേവിച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് പ്രതിരോധ ശേഷി കൂട്ടും പപ്പി ജനിച്ച് ആദ്യത്തെ പതിനഞ്ചാം ദിവസം വിരയ്ക്കുള്ള മരുന്ന് നൽകേണ്ടതാണ് മൂന്ന് മാസം വരെ ഓരോ പതിനഞ്ച് ദിവസം കൂടുന്തോറും ഇത് ചെയ്യേണ്ടതാണ് മൂന്നാം മാസം മുതൽ ആറ് മാസം വരെ മാസത്തിൽ ഒരു തവണ വിരയ്ക്കുള്ള മരുന്ന് നൽകേണ്ടതാണ് വിരയ്ക്കുള്ള മരുന്ന് സന്ധ്യ കഴിഞ്ഞ് നൽകുന്നതാണ് നല്ലത് നാല്പത്തഞ്ച് ദിവസത്തിനും തൊണ്ണൂറ് ഇടയ്ക്ക് ആദ്യ വാക്സിനേഷൻ നിർബന്ധമായും പപ്പികൾക്ക് നൽകേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് എല്ലാ തരത്തിൽപ്പെട്ട നായ കുട്ടികൾക്കും പൊതുവായി ചെയ്യേണ്ടത് ഫുഡ് കഴിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ പപ്പികളെ പപ്പി ഫുഡ് ശീലിപ്പിക്കാവുന്നതാണ് പപ്പി ഫുഡ് മേടിക്കുമ്പോൾ അവ ഏത് ബ്രീഡാണോ അതിന് അനുയോജ്യമായ ഫുഡ് മേടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ആദ്യം പപ്പി ഫുഡ് ചൂടുവെള്ളത്തിലോ മറ്റോ കുതിർത്ത് പപ്പികൾക്ക് കൊടുക്കുക കടിച്ചു തിന്നാനുള്ള പ്രായമാവുമ്പോൾ ഡ്രൈ ഫുഡ് കൊടുക്കാവുന്നതാണ് നാൽപ്പത്തഞ്ച് ദിവസം പ്രായമാവുമ്പോൾ മുതൽ ബേസിക് ട്രെയിനിങ് പപ്പികൾക്ക് നൽകി തുടങ്ങാം കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ഇത് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ പുറത്തു കൊണ്ടുപോയി മലമൂത്ര വിസർജനം നടത്താനും സിറ്റ് സ്റ്റേ ഡൗൺ തുടങ്ങിയ കമാൻഡുകൾ പഠിപ്പിക്കാം ഓരോ കമാൻഡ് പഠിപ്പിക്കുമ്പോഴും പപ്പികൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ട്രീറ്റ് കൊടുക്കുന്നത് നമ്മുടെ ജോലി എളുപ്പമാക്കും മൂന്ന് മാസത്തിന് ശേഷം മാത്രം പപ്പികൾക്ക് ചോറ് കൊടുത്തു തുടങ്ങിയാൽ മതിയാവും പശുവിൻപാൽ നായക്കുട്ടികൾക്ക് ദഹിക്കാൻ പ്രയാസമായതുകൊണ്ട് കൊടുക്കാതിരിക്കുന്നതാണ് ഉത്തമം നിർബന്ധമാണെങ്കിൽ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ ഉപ്പ് ചേർന്നതും മധുരമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നായകൾക്ക് നൽകാതിരിക്കുന്നത് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതാക്കും ഹോംലി ഫുഡ് കൂടുതൽ കൊടുക്കുന്നത് നായകൾ ആരോഗ്യത്തോടെ ദീർഘകാലം ജീവിക്കാൻ സഹായിക്കും ആവശ്യത്തിന് ശുദ്ധജലവും കുടിക്കാൻ കൊടുക്കണം ഇവയെല്ലാം നമ്മൾ ചെയ്യുന്നത് പപ്പികൾ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും അവയുടെ ജീവിതകാലം കഴിച്ചുകൂട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ അവയുടെ ശരീരഭാരം ഓരോ മാസവും വർദ്ധിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ് ഇത്രയുമൊക്കെ ചെയ്തിട്ടും നായക്കുട്ടികൾക്ക് ആരോഗ്യക്കുറവും ശരീരഭാരക്കുറവും ഉണ്ടെങ്കിൽ അവയെ ഒരു ഡോക്ടറെ കാണിക്കുകയും ആവശ്യമായ സപ്ലിമെൻറ്റുകൾ നൽകുകയും ചെയ്യുക അതുപോലെ തന്നെ അധികമായാൽ അമൃതം വിഷം എന്നാണല്ലോ ചൊല്ല് അതുകൊണ്ട് നിങ്ങളുടെ നായക്കുട്ടികൾക്ക് ആവശ്യമുള്ള ആഹാരം ആവശ്യമുള്ള സമയത്ത് കൃത്യമായി കൊടുക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് നിർത്തുന്നു പുതിയ വിശേഷങ്ങളുമായി അടുത്ത വ്ളോഗിൽ വീണ്ടും വരാം അതുവരെ കീപ്പ് വാച്ചിംഗ് പ്രതീക്ഷ പെറ്റ്സ്